Hello friends, Copa Point'ine pudiyoru videoyilekku ellavarkkum swagatham. Copa Trade'ile previous practical question papers discuss cheyyunna ee oru video series ile 7-amathe question ayi select cheyirikkunnathu MS Access ile oru question aanu. Idu 2018 ile choicha oru question paper aanu. Idil 2-amathe question ayi choichirikkunnathu MS Excel ile oru question aanu. You are supposed to create a spreadsheet using MS Excel 2007 by following the instruction given below. Okay, 20 markinaanu idu choichirikkunnathu. Appo ee oru question enginaanu cheyyunnathu nokka. Adinayittu aadyam Excel open cheyya. Njan ivide use cheyyunnathu MS Office 2016 version aanu. Appo startil poyittu Excel 2016 select cheyya. Adalla engil Windows plus R press cheyta shesham Excel ennu type cheyya. Adin shesham okay press cheyya. Appo Excel inde window open aayittu vannittunde. Adil blank workbook select cheyya. അപ്പോൾ ഇവിടെ ബുക്ക് 1 എന്നുള്ള നെയിമിലുള്ള ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ബുക്ക് 1 എന്നുള്ള ഡിഫോൾട്ട് നെയിം ആണ് അതിൽ ഷീറ്റ് 1 ആണ് ഇപ്പോ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ഓക്കേ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് യൂസ് ദി വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ ടു ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ അപ്പോൾ അതിൽ ഒരു വർക്ക്ഷീറ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഡാറ്റ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇത് അതേപോലെ ആദ്യം എൻ്റർ ചെയ്ത് എടുക്കുക അപ്പോൾ ഈ ഒരു ഷീറ്റിൽ ഞാൻ ആ ഡാറ്റ അതേപോലെ എൻ്റർ ചെയ്ത് എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം യൂസ് ദ വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡാറ്റ കൊടുത്തു വീണ്ടും സെയിം തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇത് തന്നെയാണ് വീണ്ടും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇതാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് മേക്ക് ഓൾ ദി കോളം ടൈറ്റിൽസ് ബോൾഡ് ആൻഡ് സൈസ് 12 അതായത് ഇതാണ് കോളം ഹെഡിങ് വരുന്നത് ഇത് മെയിൻ ഹെഡിങ് ആണ് കോളം ഹെഡിങ് എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ബോൾഡ് ആക്കാനും ഫോണ്ട് സൈസ് 12 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് ഈ ടൈറ്റിൽസ് ആദ്യം സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ബോൾഡ് സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ബോൾഡ് ആയിട്ടുണ്ട് ഇനി പറഞ്ഞിരിക്കുന്നത് ഫോണ്ട് സൈസ് 12 ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഫോണ്ട് സൈസ് 12 സെലക്ട് ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ദി ടൈറ്റിൽ അക്രോസ് കോളംസ് A1 to H1 ആൻഡ് മേക്ക് ഇറ്റ് സൈസ് 16 ആൻഡ് ബോൾഡ് അതായത് സെൻറ്റർ ദ ടൈറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ ടൈറ്റിലാണ് അത് A1 to H1 വരെ ആക്കിയിട്ട് അത് സെൻറ്റർ ചെയ്യണം അതായത് മെർജ് ചെയ്ത് സെൻറ്റർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഫോണ്ട് സൈസ് 16 കൊടുക്കണം ബോൾഡ് കൊടുക്കണം ഓക്കെ അപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ് ഇപ്പോൾ ഫസ്റ്റ് A1 എന്നുള്ള സെല്ലിലാണ് ഉള്ളത് അത് A1 to H1 വരെ സെലക്ട് ചെയ്യാം ഓക്കെ ഇതാണ് H1 വരുന്നത് അപ്പോൾ A1 മുതൽ H1 വരെ സെലക്ട് ചെയ്തു അതിനുശേഷം അതിനെ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുക മെർജ് ആൻഡ് സെൻറ്റർ ഓക്കെ ഇനി ബോൾഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫോണ്ട് സൈസ് 16 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഗ്രോസ് പേ ഇൻ സെൽ F4 ഇതാണ് F4 സെല്ല് വരുന്നത് ഇവിടെ ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഗ്രോസ് പേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അവിടെ ഇക്വേഷനൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കണം അതായത് ഗ്രോസ് പേ എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് അലവൻസ് ആണ് ഗ്രോസ് പേ വരുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഫോർമുല കൊടുക്കുകയാണ് ഈക്വൽ ടു ബേസിക് പേൻ്റെ കോളത്തിലുള്ള വാല്യൂ അതേപോലെ അലവൻസിൻ്റെ കോളത്തിലുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാദ്യം സെലക്ട് ചെയ്തു പ്ലസ് അലവൻസ് എൻ്റർ അടിക്കും അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ക്രോസ് പേയും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് F4 എന്ന് മാത്രമേ അവിടെ ക്രോസ് പേൻ്റെ ഇക്വേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ സെല്ല് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു പോയിന്റിലോട്ട് മൗസ് കൊണ്ടുവെക്കുന്ന സമയത്ത് ക്രോസ് ഹെയർ സിമ്പിൾ വരും പോയിന്റർ ഈ ഒരു ക്രോസ് ഹെയർ സിമ്പിളായിട്ട് മാറുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിൻ്റെ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അടുത്ത സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവിടെ D5 plus E5 വന്നിട്ടുണ്ട് അടുത്ത നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ D6 plus E6 അതുപോലെ ഓട്ടോമാറ്റിക്കലി ആ ഫോർമുല ഇൻക്രിമെന്റ് ആയിട്ട് വരുന്നുണ്ടാവും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം ഈച്ച് എംപ്ലോയി ഗിവൺ ദാറ്റ് ദ ടാക്സ് റേറ്റ് ഈസ് 12% ഓഫ് ദി ഗ്രോസ് പേ ടാക്സ് റേറ്റ് ഈസ് ഫൗണ്ട് ഇൻ സെൽ A16 ഓഫ് ദി വർക്ക്ഷീറ്റ് അപ്പോൾ ടാക്സ് റേറ്റ് എന്നുള്ളത് 12% നമുക്ക് അവിടെ A16 എന്നുള്ള സെല്ലിൽ തന്നിട്ടുണ്ട് അത് വെച്ചിട്ട്
ഈ ഗ്രോസ് പേയിൽ നിന്നും ടാക്സ് ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. A16 എന്നുള്ള, അതായത് A16 ഈ സെല്ലാണ് വരുന്നത്, 12% ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രോസ് പേന്റെ ടാക്സ് ഡിഡക്ഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രോസ് പേ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ 12% എത്രയാണെന്നുള്ളതാണ് ടാക്സ് ഡിഡക്ഷനിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഫോർമുല നമ്മൾ കൊടുക്കേണ്ടത് ഈക്വൽ ടു ഗ്രോസ് പേ ഇൻറ്റു ടാക്സ് റേറ്റ്. ഓക്കെ, എൻ്റർ അടിക്കുക. അപ്പോൾ 576 വന്നിട്ടുണ്ട്. 4800 ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 4800 × 12/100 വരും. 12% എന്ന് പറഞ്ഞാൽ 12/100. അപ്പോൾ 4800 × 12/100 576 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എംപ്ലോയീസിന്റെ ടാക്സ് ഡിഡക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രോസ് പേയിൽ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ സെല്ലിന്റെ ഈ ഒരു പോയിന്റിൽ മൗസ് കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രോസ് ഹെയർ സിമ്പിൾ കിട്ടും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? 0 ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെല്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഫോർമുല എന്താ വന്നേന്ന് നോക്കാം. F5 × A17 എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. A17 എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് A16, പിന്നെ A17 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഡാറ്റ ഇല്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത സെല്ലിലോട്ട് ഇൻക്രിമെന്റ് ആയിട്ട് പോകുമ്പോൾ നെക്സ്റ്റ് സെല്ലെന്ന് പറയുന്ന A17 ആണ് വരുന്നത് അല്ലെ. അതായത് ഇവിടെ F4 × A16 ആണെങ്കിൽ ഇവിടെ വരുന്നത് F5 × A17 ആയിരിക്കും. ഇവിടെ F6 × A18 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, അതേപോലെ തന്നെയാണ് വരേണ്ടത്. ഈ സെല്ലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് വരേണ്ടത്. അടുത്താകുമ്പോൾ ഇതും ഇതുമാണ്, ഓരോന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ടാക്സ് ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഗ്രോസ് പേന്റെ കൂടെ ഈ 12% തന്നെയാണ് നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അല്ലാതെ ഓരോന്നിലും ഓരോ ടാക്സ് റേറ്റ് അല്ല വരുന്നത്, എല്ലാവർക്കും കോമൺ ടാക്സ് റേറ്റ് ആണ് വരുന്നത്. പക്ഷെ ഗ്രോസ് പേ ഓരോരുത്തരുടെതും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ഗ്രോസ് പേ എടുത്ത ശേഷം അവരുടെ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് 12% ആണ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഓരോ ഗ്രോസ് പേന്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഈ A16 എന്നുള്ള ഈ സെല്ലിലുള്ള ഡാറ്റ തന്നെയാണ് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് F4 × A16 എന്നാണല്ലോ. അപ്പോൾ ഈ A16 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെല്ലെത്തുമ്പോൾ A17 ആവും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു ഡോളർ സിമ്പൽ കൊടുത്താൽ മതി. അപ്പോൾ കോളം ഫിക്സ് ചെയ്യണം, റോയും ഫിക്സ് ചെയ്യണം. അതിനായിട്ട് രണ്ടിൻ്റെ ഫ്രണ്ടിലും ഒരു ഡോളർ സിമ്പൽ കൊടുക്കുക. എ എന്നുള്ള കോളത്തിൽ 60 എന്നുള്ള റോ. ഓക്കെ, അപ്പോൾ ഇത് $A$60 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ പിന്നെ അത് A17, A18 അങ്ങനെ പോകില്ല, എപ്പോഴും A16 മാത്രമേ വരൂ. F4 അടുത്ത് അത് ഇൻക്രിമെന്റ് ആയിട്ട് പോകും. F5 × A16, F6 × A16 അങ്ങനെ വരും. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെല്ലൊന്ന് നോക്കാം. F5 × A16 തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത F6 × A16, നെക്സ്റ്റ് F7 × A16, F8 × A16, അപ്പോൾ ലാസ്റ്റ് F13 × A16. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും 12% തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഡോളർ സിമ്പിൾ ഇട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫോർമാറ്റ് ദ ടെക്സ്റ്റ് ഓറിയന്റേഷൻ ഇൻ ദി റേഞ്ച് A4 to G4 to 0° എന്നാണ്. ഇപ്പോൾ ഇവിടെ A4 to G4 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോളം ഹെഡിംഗ് ആണ്. നമ്മുടേത് A3 to G3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇവിടെ A4 to G4 എന്ന് പറഞ്ഞാൽ ഈ സെല്ല് മുതൽ ഈ സെല്ല് വരെയാണ്, അത് 0° തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത് A3 to G3, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഒരു മോഡലാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എൻറ്റർ ചെയ്യുമ്പം ഈ ഒരു മോഡലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കോളം ഹെഡിങ് സെലക്ട് ചെയ്തു, അതിൻ്റെ ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ ഫോർമാറ്റ് സെൽ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ കാണാം ഓറിയൻറ്റേഷൻ 0° ആണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം നമ്മളെടുത്ത് എൻറ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ആദ്യം എൻറ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ സെല്ല് വീണ്ടും തിരിച്ച് 0° ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് സെല്ല് എടുക്കുക, അതിൽ 0° കൊടുക്കുക. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. A4 to G4 അല്ല A3 to G3 ആണ്. അത് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 90° സെറ്റ് ചെയ്യുക, അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രകാരം 0° ചേഞ്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റ് ദ കോളം വിഡ്ത്ത് സച്ച് ദാറ്റ് ഓൾ ദി ഹെഡിങ്സ് ആർ വിസിബിൾ. എല്ലാ കോളം ഹെഡിങ്സും വിസിബിൾ ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്
ഇവിടെ അലവൻസിന്റെ കോളം ഹെഡിങ് നമുക്ക് അത്ര ക്ലിയർ അല്ല, ഫുൾ ആയിട്ട് വരുന്നില്ല. അതേപോലെ ഗ്രോസ് പേ ഫുൾ ആയിട്ട് കാണുന്നില്ല. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇവിടെ കോളം ഹെഡിങ്ങിന്റെ എ എന്നുള്ള സെൽ ഉണ്ടല്ലോ, അവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം, ടാക്സ് ഡിഡക്ഷൻ വരെ ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത ശേഷം ഇതിന്റെ ഒരു എന്റെയും പി എന്റെയും സെന്ററിൽ ഇവിടെ മൗസ് കൊണ്ടുവെക്കുന്ന സമയത്ത് സിമ്പിള് ക്രോസ് ഹെയർ സിമ്പിൾ വന്നിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സിന്റെയും ഡിന്റെയും ഏതെങ്കിലും രണ്ട് കോളത്തിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ട് മൗസ് വെക്കുന്ന സമയത്ത് അതിന്റെ ഒരു പോയിന്റർ മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ സെല്ലിന്റെയും ഡാറ്റ വിസിബിൾ ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സെല്ലും സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിട്ട് വന്നോളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ, ഇൻ സെൽ H4 എന്റർ ദി ടൈറ്റിൽ നെറ്റ് പേ ആൻഡ് കാൽക്കുലേറ്റ് ദ നെറ്റ് പേ ഫോർ ഓൾ എംപ്ലോയീസ്. അതായത് ഇവിടെ H4 എന്ന് പറയുന്നത് നമ്മുടെ H3 ആണ്. H3 കകത്ത് നെറ്റ് പേ എന്നുള്ള കോളം ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പേയിൽ നിന്ന് ടാക്സ് ഡിഡക്ഷൻ മൈനസ് ചെയ്താലാണ് ടോട്ടൽ നെറ്റ് പേ കിട്ടുന്നത്. ഓക്കെ, ഗ്രോസ് പേ എന്ന് പറയുന്നത് ബേസിക്കും അലവൻസും ആഡ് ചെയ്താണ്. ഗ്രോസ് പേന്റെ 12% ആണ് ടാക്സ് ഡിഡക്ഷൻ വരുന്നത്. ഇനി ആ ടാക്സ് ഡിഡക്ഷൻ മൈനസ് ചെയ്തതാണ് നെറ്റ് പേ വരുന്നത്. ഓക്കെ, അപ്പൊ 4800 576 മൈനസ് ചെയ്തതാണ് നെറ്റ് പേയിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ കൊടുക്കണം, ഈക്വൽ ടു ഗ്രോസ് പേ മൈനസ് ടാക്സ് ഡിഡക്ഷൻ എന്റർ. ഇപ്പൊ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോസ് പേ ചെയ്ത പോലെ തന്നെ ഇത് ട്രാക്ക് ചെയ്യാം. അപ്പൊ ഇതിനൊന്നും ഡോളർ സിമ്പിൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അടുത്ത സെല്ലിൽ എത്തുന്ന സമയത്ത് F5 - G5 തന്നെയാണ് വരേണ്ടത്. അടുത്തതിൽ F6 - G6 ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോകേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമാറ്റ് ദ റേഞ്ച് G4 to H13 to 0 decimal places. G4 മുതൽ H13 വരെയുള്ളത് 0 decimal places ആക്കണം. ഓക്കെ, അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇത് മുതൽ ഇതുവരെയുള്ള ഡാറ്റയിൽ 0 decimal point ആണ് വരേണ്ടത്. അതായത് പോയിന്റിന് ശേഷം ഡാറ്റ ഒന്നും വേണ്ട. അതിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഡിക്രീസ് ഡെസിമൽ സെലക്ട് ചെയ്യാം. അപ്പൊ ഡിക്രീസ് ഡെസിമൽ ചെയ്യുമ്പോൾ ഇപ്പോ ഒരു പോയിന്റ് മാത്രമായി, ഡെസിമൽ പോയിന്റിന് ശേഷം ഒറ്റ ഡിജിറ്റ് മാത്രമല്ലേ ഉള്ളൂ. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള എല്ലാ ഡിജിറ്റും പോയി കഴിഞ്ഞു, ഇപ്പോൾ ഇൻഡിജേഴ്സ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഫോർമാറ്റ് ദ ടൈറ്റിൽ നെറ്റ് പേ ടു മാച്ച് ദ അതർ ടൈറ്റിൽസ്. അതായത് നെറ്റ് പേന്റെ ടൈറ്റിൽ ബോൾഡ് ആക്കണം, 12 സൈസ് ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്, വന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബോൾഡ് ആക്കണം. അതേപോലെ തന്നെ ഫോണ്ട് സൈസ് 12 ആക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യാനുള്ളത്, ഇവിടെയൊക്കെ കോമ വരുന്നുണ്ട്, ബേസിക് പേ അതേപോലെ അലവൻസ് ഇതൊക്കെ ഒരു കോമ ഇട്ടിട്ടാണ് വരുന്നത്. അതുകൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബേസിക് പേ, അലവൻസ്, ഗ്രോസ് പേ, ടാക്സ് ഡിഡക്ഷൻ, നെറ്റ് പേ വരെയുള്ള ഡാറ്റയാണ് നമുക്ക് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഈ ഡാറ്റാസ് ഫുള്ള് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ കോമ സ്റ്റൈലിൽ നിന്നുള്ള സെലക്ട് ചെയ്യാം, ഫോർമാറ്റ് വിത്ത് 1000 separator. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ട് വരും. അതിൽ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഡെസിമൽ പോയിന്റ് ഇല്ലാതെ കൊടുക്കാം. അപ്പോൾ 4500 എന്നുള്ള 4, എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് 4000 separator വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.